വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് ആനന്ദപ്രദമായ സന്തോഷപ്രദമായ ഏത് ഞെരുക്കങ്ങളുടെ നടുവിലും നമുക്ക് ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നിത്യതയോട് നമ്മളെ തുലനം ചെയ്യുമ്പോഴാണ്. മരണത്തിന് ശേഷമുള്ള യേശുവിനോടൊപ്പമുള്ള ആ വാസം ഓർക്കുമ്പോൾ നമുക്കിന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് അനേക മക്കളും കഷ്ടതയിലും വേദനയിലും ഞെരുക്കങ്ങൾ അവരെ ദുഃഖിപ്പിക്കുന്നു, അവരെ കരയിക്കുന്നു. വളരെയധികം ഞെരുക്കങ്ങളിലൂടെയും വേദനയിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്ന ജനത്തെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കും. എന്നാൽ എങ്ങനെ ഇതിനെയെല്ലാം നമുക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ പറ്റും? കഷ്ടതയിൽ എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും? ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ധ്യാന വിഷയം. അതിനായി ദൈവവരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചിന്താ വിഷയം കഷ്ടതകളിലെ സന്തോഷം എന്നുള്ളതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8:18 തിരുവചനം, അവിടെ തിരുവചനം ഇതാണ് പറയുന്നത്: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു അറിയുന്നു. അപ്പോൾ അറിയുന്നവരെ കുറിച്ചാണിത് പറയുന്നത്. അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോ സഭാമക്കളും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു പ്രസ്താവനയാണ് അത്. അറിയണം, അറിഞ്ഞിരിക്കണം. എന്തറിഞ്ഞിരിക്കണം? എന്താണ് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, വസ്തുത? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുവാനായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മളിന്ന് കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തിനെ എന്തിനോട് കമ്പയർ ചെയ്യണം? നിലവിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗ പീഡകളും അതിൻ്റെ അനന്തരഫലങ്ങളും, കടബാധ്യത, കണ്ണുനീര്, അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ന് നാം അനുഭവിക്കുന്ന ഈ കഷ്ടാദി ദുഃഖങ്ങളെ മറ്റൊന്നുമായി, മറ്റൊരു കാര്യവുമായി നമ്മൾ തുലനം ചെയ്യണം. കമ്പയർ ചെയ്യുവാൻ പൗലോസിലെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നൈശ്വര്യമായിട്ടുള്ള നിലനിൽക്കാത്ത ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത. 2, എന്നേക്കും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത അനശ്വരമായ നിത്യത. നിത്യതയെ ഇന്നത്തെ നമ്മളെ രോഗവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം.
നിത്യതയെ മരണത്തിന് ശേഷം നിത്യതയിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ വലിയ സിംഹാസനം, സ്വർഗീയ സമ്മാനം, ജീവന്റെ മന്ന, പരിശുദ്ധ സിംഹാസനം, ദൈവത്തോടൊപ്പമുള്ള സഹവാസം, അവയെ ഇന്നത്തെ കടബാധ്യതയുമായി, സാമ്പത്തിക ഞെരുക്കവുമായി, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ആ ഒറ്റപ്പെടുത്തലുമായി, ഞെരുക്കങ്ങളുമായി നമ്മൾ തുലനം ചെയ്യണം, തുലനം ചെയ്യണം, കമ്പയർ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു, നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇതിനെ നിസ്സാരമായിട്ട്, നിസ്സാരമാണെന്ന് അറിയണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട്, ഒരു ദർശനം പ്രിയ ദൈവജനമേ നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിത്യതയുടെ വലിപ്പം, നിത്യതയുടെ വ്യാപ്തി, നിത്യതയുടെ ആഴം, നിത്യതയുടെ മഹത്വം, ആ ഗ്ലോറി നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇന്നത്തെ കഷ്ടതകളെ അതിനോട് തുലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്ന് വിശ്വാസികളായ നമുക്ക് നിത്യത നല്ല ശതമാനം ആൾക്കാർക്കും ഒരു പുക പോലെയാ, ഒരു മഞ്ഞ് പോലെയാ, ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് ഉള്ള ഒരു തോന്നലാ, തോന്നലിൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തൊരു വ്യക്തത നമുക്കില്ല, ഒരു ഉറപ്പില്ല, ഒരു വിശ്വാസമില്ല, ഒരു നിർണയം നമുക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ കടബാധ്യത, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ദാരിദ്ര്യം, രോഗം, ഇവയൊക്കെ നമ്മൾ വലുതായിട്ട് കാണുകയാണ്. മല പോലെ വലിപ്പമുള്ള വലിയൊരു പ്രതിസന്ധിയായി, ഒരു പ്രശ്നമായി, ഒരിക്കലും മാറ്റപ്പെടാത്ത ഒന്നായി നമ്മൾ ഇവയെ കാണുന്നു. മല പോലെ വലിപ്പമുള്ളതായി നാം നമ്മുടെ പ്രശ്നത്തെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. കാരണം വലിപ്പമുള്ളവനെ, വലിപ്പമുള്ളവൻ്റെ സിംഹാസനത്തെ, വലിപ്പമുള്ള തേജസ്സിനെ, നിത്യതയെ കാണാത്തവനാണ് തൻ്റെ മുൻപിൽ താനിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വലിയ എന്തോ ആയിട്ട് കാണുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം അത് കണ്ടു. ആര്? സ്തേവാനോസ് കണ്ടു. അവൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ടു. ആദ്യത്തെ സഭയിലെ രക്തസാക്ഷി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവൻ ഇതാ ധൈര്യപൂർവം, ശക്തിപൂർവം യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി, ദേശം മുഴുവൻ പ്രസംഗിക്കാൻ തുടങ്ങി, അവന് സാക്ഷിയാകാൻ തുടങ്ങി. അതിഷ്ടപ്പെടാതിരുന്നവര് ഇതാ ഇവനെ കല്ലെറിയുകയാണ്. കരിങ്കൽ ചീളുകളുമായിട്ട് അനേകം യഹൂദന്മാർ അവൻ്റെ കൂടെ അവന് വട്ടം കൂടി, ഓരോരുത്തരും മാറി മാറി വാശിക്ക് കല്ലെറിയുകയാണ്. ഈ കല്ലേറുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തേവാനോസ് നിലത്തേക്ക് വീണു, ശരീരം മുഴുവൻ മുറിഞ്ഞ് പൊട്ടി രക്തം വാർന്നൊഴുകുകയാണ്. ഈ സമയത്ത് അവൻ സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതായി അവന് കാണുവാൻ സാധിച്ചു.
സ്വർഗം തുറന്ന് സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇതാ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കിയ ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മേൽ വന്ന് നിറഞ്ഞു. സ്വർഗീയ ഒരു ദർശനം അവൻ കണ്ടു. യേശു അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതായി കണ്ടു. അവൻ എന്തു ചെയ്തു? ആ ദൈവത്തോട്, ആ യേശുവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കല്ലേറ് ഇത് വലിയ പ്രശ്നമല്ല, ഈ മുറിവ് വലിയ മുറിവല്ല, ഈ ചോര ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇവരെല്ലാം എന്നെ ആക്രോശിച്ചുകൊണ്ട് എനിക്കെതിരെ തെറി പറയുന്നു, ഇതൊന്നും വലിയ മുറിവല്ല, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഇത്. പിന്നെയോ ഞാൻ കാണുന്ന ദർശനത്തോട് തുലനം ചെയ്യുമ്പോൾ, ഞാൻ കാണുന്ന ആ യേശുവിനോട് തുലനം ചെയ്യുമ്പോൾ, ആ സ്വർഗത്തോട് തുലനം ചെയ്യുമ്പോൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ കല്ലേറോ ഈ തെറിയോ ഈ ചീത്തപറിച്ചിലോ ഈ ഒറ്റപ്പെടുത്തലോ ഈ മുറിവോ ഈ ചോര പോലും എൻ്റെ മരണം പോലും ഒന്നുമല്ലപ്പാ. ഹല്ലേലൂയാ. ഇവിടെ ഇപ്പോൾ അവൻ മരിക്കുമ്പോൾ, മരിക്കുന്ന നിമിഷം താൻ എവിടെയാണ് ചെല്ലാൻ പോകുന്നത്? ഇവിടെ ജീവൻ വെടിയുമ്പോൾ ആ ജീവൻ നേരെ സ്വീകരിക്കാൻ റെഡിയായിട്ട് യേശുവോട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ മഹത്വത്തോട്, ആ സ്ഥാനത്തോട് തുലനം ചെയ്യുമ്പോൾ അവന് ഇതൊന്നും ഈ ഞെരുക്കങ്ങൾ, ഈ ഒറ്റപ്പെടുത്തലുകൾ, ഈ പരിഹാസനങ്ങൾ, ഈ നിന്ദനങ്ങൾ, ഈ തെറിപറിച്ചിലുകളൊന്നും അവനെ സാരമായി ബാധിക്കുന്നതല്ല. ആ ദർശനം കാണുന്നവർക്ക് ഇവിടെ ക്ഷമിക്കുവാൻ പറ്റുകയുള്ളൂ, ഇവിടെ പൊറുക്കുവാൻ സാധിക്കുകയുള്ളൂ, സകലതും മറക്കാൻ സാധിക്കുകയുള്ളൂ. തനിക്കെതിരെ അപവാദങ്ങൾ പറയുമ്പോൾ അപവാദം പറഞ്ഞവരിലേക്ക് നോക്കാതെ, തന്നെ കല്ലെറിയുമ്പോൾ ആരാ കല്ലെറിഞ്ഞതെന്ന് നോക്കാതെ ഇരിക്കുവാൻ സാധിക്കുന്നത് അതിനേക്കാൾ ഉന്നതമായ ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമെന്ന വിധത്തിൽ നമുക്ക് തട്ടിക്കളയുവാൻ നമുക്ക് സാധിക്കുന്നത് വലിയ ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. സഭയിൽ അനേകം വിശുദ്ധന്മാരില്ലേ? അനേകം അനേകം വിശുദ്ധന്മാർ സഭയിലുണ്ടായിട്ടില്ലേ? അവരെയൊക്കെ ജീവിതത്തിൽ രക്തസാക്ഷികളുണ്ടായിട്ടില്ലേ? ഈ രക്തസാക്ഷികളുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ അവർ നിത്യതയെ കണ്ടുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അവർ ഈ ലോകത്തിലാണ് ജീവിച്ചതെങ്കിലും അവർ ഈ ലോകത്ത് ജനിച്ചത് കൊണ്ട് ജീവിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജനിച്ചത് കൊണ്ട് അങ്ങ് ജീവിച്ചു പോയി, ശരീരം ഉള്ളത് കൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അവരുടെ ലക്ഷ്യം മുഴുവൻ നിത്യതയായിരുന്നു, സ്വർഗരാജ്യമായിരുന്നു, സ്വർഗത്തിലെ ഭവനമായിരുന്നു. ആ കാഴ്ചപ്പാടിൽ, ആ വെളിപ്പാടിൽ, ആ ദർശനത്തിലുള്ളൊരു ജീവിതമായിരുന്നു ഈ ലോകത്തിൽ വിശ്വാസികളുടേത്, രക്തസാക്ഷികളുടേത്, വിശുദ്ധന്മാരുടേത്, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റേത്. ഇന്നും അങ്ങനെ ജീവിക്കുന്ന പല വ്യക്തികളും ഉണ്ട്. അതുപോലെ നമ്മൾ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ പറയുകയാണ്, നമ്മുടെ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ വെറും നിസ്സാരമാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അനേക ശുശ്രൂഷകരുടെ ജീവിതത്തിൽ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലായാലും, എപ്പോഴും പരവതാനി വിതച്ച ജീവിതമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സമൂഹത്തിൽ നിന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഞെരുക്കങ്ങൾ, പരിഹാസനങ്ങൾ, നിന്ദനങ്ങളുണ്ടാകാം, ഞെരുക്കങ്ങളുണ്ടാകാം, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാകാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടാകാം. അവിടെയൊക്കെ തകർന്നു പോകാതെ, വീണു പോകാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം, വിളിച്ചവൻ വിശ്വസ്തനാണ്, ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടിയിട്ടാണ്
ഞാൻ ഇവിടെ ഓട്ടമോടുന്നത് അവിടെ എത്തിച്ചേരാനായിട്ടാണ്. ഫിനിഷിംഗ് പോയിൻ്റ് അവിടെയാണ്, നിത്യതയാണ് എന്നുള്ള ഉറപ്പും ബോധ്യവും നിർണയവും ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ, പ്രിയമുള്ള അമ്മച്ചിമാരെ, ഇന്ന് നിങ്ങൾ കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദന വലിയ വേദനയല്ല. നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഇരിക്കുകയാണ്, മറുകയിൽ ഇതാ 2000 നോട്ടും. 2000 നോട്ടും ഇരിക്കുന്നു, ഒരു കയ്യിൽ 1 രൂപയുടെ 1 കോയിനും ഇരിക്കുന്നു. 2000 രൂപയോട് തുലനം ചെയ്യുമ്പോൾ ഈ 1 പൈസ 1 രൂപ എന്നതാ വിലയില്ല. അതിന് അത് പോയാലും പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ഓടുന്ന വഴിക്ക് പോക്കറ്റിൽ കിടക്കുന്നത് ആ 1 രൂപയോ 50 പൈസയോ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കും. കാരണം അതിനേക്കാളും അപ്പുറത്ത് വില ഉടുപ്പുള്ള 2000 നോട്ട് ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ പേഴ്സിനകത്ത് അകത്തെ കള്ളിയിൽ അതിരിക്കുകയാണ്. അത് നഷ്ടപ്പെടാതെ ഈ വ്യക്തി നോക്കും. ഇതുപോലെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ, കുടുംബത്തിൽ, ജീവിത പങ്കാളിയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ഒക്കെ നമുക്ക് നിന്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവജ്ഞകളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും സംശയിക്കുന്ന അവസ്ഥകളെല്ലാം നമുക്കെതിരെ ഉണ്ടാകാം. നമുക്കെതിരെ അവഖ്യാതികൾ പറയാം, ഇല്ലാത്തു പറയാം. അവിടെയെല്ലാം തകർന്നു പോവാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് ഈ ദർശനം, ഉന്നതമായി ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം, നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്നതൊക്കെ കുമിള പോലെയാണ്. വെറും കുമിള കുമിള എത്ര സമയമായിരിക്കും, പൊങ്ങി വരും, ഉടനെ തന്നെ പൊട്ടിപ്പോകും. പുല്ലുപോലെയാണ്. ഒരു ദിവസം ഇതാ കിളുക്കുന്നു, മറ്റേ ദിവസം അത് വാടിപ്പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏത് പ്രതികൂലങ്ങളെയും, ഏത് എതിർപ്പുകളെയും, പ്രശ്നങ്ങളെയും, പ്രതിസന്ധികളെയും, തകർച്ചകളെയും, രോഗങ്ങളെയും എല്ലാം നമ്മൾ നിത്യതയുമായി തട്ടിച്ചു നോക്കണം, തുലനം ചെയ്യണം, കമ്പയർ ചെയ്യണം. അപ്പോഴാണ് ഇവയെ തട്ടിക്കളയാൻ നമുക്ക് സാധിക്കുന്നത്. ഈ വലിയൊരു ദർശനമാണ് നമ്മൾ ഇന്ന് പ്രാപിക്കേണ്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ ഇങ്ങനെ പറയുന്നില്ലേ, റോമാക്കാർക്ക് ലേഖനം 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ദുരിതമോ ഉയരത്തിനോ താഴ്ചയ്ക്കോ ഒന്നും തന്നെ, മരണത്തിനോ ഒന്നും തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഈ വചനം എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. 100 വട്ടമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ വചനം വായിച്ച് വായിച്ച് ധ്യാനിച്ച് ആവേശം കൊണ്ടിട്ടുണ്ട്, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, നിത്യജീവനിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഷ്ടതയ്ക്ക് സാധിക്കുകയില്ല. ആപത്ത്, വാള്, ദുരിതങ്ങൾ, ഞെരുക്കങ്ങൾ, തിന്മയ്ക്കോ, ഉയരത്തിനോ, പാതാളത്തിനോ, സാത്താനോ, കൊറോണ രോഗത്തിനോ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നോ എന്നെ മാറ്റുവാൻ, അകറ്റുവാൻ സാധിക്കുകയില്ല. ഇതാണ് പൗലോസിൻ്റെ ദർശനം, പൗലോസിൻ്റെ ഉറപ്പ്, പൗലോസിലെ വിശ്വാസം. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട, ദൈവസ്നേഹത്താൽ നിറഞ്ഞ പൗലോസിലെ പറയുകയാണ്, യേശുവിൽ നിന്നെ അകറ്റാൻ ഈ വക ഒരു പ്രശ്നത്തിനും ഒരു ജാതിക്കും സാധിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുമ്പോൾ യേശുവിൽ നിന്ന് അകലാറില്ലേ?
രോഗം വരുന്നതുമ്പോൾ യേശുവിനെ ശപിച്ചിട്ട് യേശുവിനെ വേദനിപ്പിച്ചിട്ട് യേശുവിനെതിരെ പരാതി പറഞ്ഞിട്ട് നമ്മൾ മാറിയിരിക്കാറില്ലേ? കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം, ഇത് വരുമ്പോൾ കർത്താവിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് പോലും നമ്മൾ അകന്നു പോയിട്ടല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിയട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം നിത്യതയെക്കുറിച്ചുള്ള വലിയ ദർശനം വിശുദ്ധ പൗലോസിലേക്കുണ്ടായിരുന്നു. കഷ്ടതയുണ്ടാകും, കഷ്ടതയുണ്ടാകും, പക്ഷേ കഷ്ടത നിത്യതയുമായി, സ്വർഗവുമായി, നിത്യജീവനുമായി, മരണാനന്തര ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ഒന്നുമില്ല. വിശുദ്ധ പത്രോസിലിയായി നമുക്ക് കാണാൻ പറ്റും അപ്പസ്തോല പ്രവൃത്തിയിൽ. അപ്പസ്തോല പത്രോസിലിയായി ഇതാ തല കണ്ടിച്ച് കൊല്ലുവാനായിട്ട് വിധിച്ചിരിക്കുകയാണ്, വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ കൊല്ലപ്പെടേണ്ട വ്യക്തിയെ പത്രോസിലിയായി തലേ ദിവസം കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുക. കാരാഗ്രഹത്തിൽ അടച്ച് നാല് കാവൽക്കാർ അതിന് കാവൽ നിൽക്കുന്നു. അങ്ങോട്ട് മാറി മറ്റ് നാല് കാവൽക്കാർ വീണ്ടും കാവൽ നിൽക്കുന്നു. അപ്പോൾ അനേകം കാവൽക്കാരുടെ മധ്യത്തിൽ ചങ്ങലയ്ക്കകത്ത്, സെല്ലിനകത്ത് ഈ പത്രോസ്ലിയ കിടക്കുക. നാളെ തലകെട്ടിച്ച് കൊല്ലാൻ പോവുകയാണ് പത്രോസ്ലിയ. എന്നായി അന്നത്തെ ദിവസം മുഴുവൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ്, എൻ്റെ കർത്താവേ, നാളെ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? നീ എവിടെ? നീ ഒന്ന് വരണമേ, രക്ഷിക്കണമേ. കരഞ്ഞ് നിലവിളിച്ചോ? പ്രാർത്ഥിച്ചോ? ഇല്ല. പത്രോസ് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുക, സുഖമായ സുഖനിദ്ര. ജീവിതത്തിൽ എന്നെങ്കിലും ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ, നാളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നവൻ തലേ ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്? ഒരിക്കലും ഒരു കുറ്റവാളിക്കും തലേ ദിവസം കിടന്നു ഉറങ്ങാൻ, അവനെ ഉറങ്ങിയാൽ ഉറക്കം വരികയില്ല. ഉറങ്ങാത്ത രാത്രിയാണ് ഏത് കുറ്റവാളിക്കും തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേ ദിവസം. എന്ന പത്രോസ്ലിയ അസുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ദൈവദൂതൻ വന്ന് തട്ടി എഴുന്നേൽപ്പിക്കുക. പത്രോസ, എഴുതേക്ക്. പത്രോസ, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതിയോ? നീ എഴുതേക്ക്, തട്ടി എഴുതേപ്പിക്കുക, ജാടി എഴുതേക്കുക, വേഗം നടക്കാൻ പറഞ്ഞു. ഇതാ വാതിൽ തന്നെ തുറക്കുക, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുക. പട്ടാളക്കാരപ്പുറേ ഇപ്പുറം നിൽപ്പുണ്ട്, അവരുടെ നടുവിലൂടെ പത്രോസ് ഇറങ്ങിപ്പോവുക. പത്രോസ് പോകുന്നത് പട്ടാളക്കാർക്ക് കാണാൻ പറ്റുന്നില്ല. വീണ്ടും അപ്പുറത്തുള്ള ഗേറ്റ് അതും തുറന്നു. വീണ്ടും കൊട്ടാരത്തിൻ്റെ വലിയ വളപ്പ് മതില് അതിൻ്റെ വാതിലും തുറന്നു. ഇത് പത്രോസ് പുറത്ത് പോവുകയാണ്. ഞാനിവിടെ പറഞ്ഞത്, പിറ്റേ ദിവസം കൊല ചെയ്യപ്പെടാനിരിക്കുന്ന പത്രോസ്ലിയ രാത്രിയിൽ സുഖനിദ്രയിലായിരുന്നു. അവനൊരു ടെൻഷനുമില്ലായിരുന്നു, ഒരു കരച്ചിലും പിഴിച്ചിലും കണ്ണുനീരും പ്രാർത്ഥനയും ഒന്നും അവനില്ലായിരുന്നു. സുഖമായിട്ട് അവൻ ഉറങ്ങാൻ പറ്റിയതിൻ്റെ കാരണം ഈ ഒരു ദർശനമാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ മരണം വലിയ പ്രശ്നമുള്ള കാര്യമല്ല. തല കണ്ടിച്ചാൽ തലയല്ലേ പോവുകയുള്ളൂ, എൻ്റെ ആത്മാവ് പോകുകയല്ലോ, എൻ്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. ഇതാണ് പ്രിയമുള്ള ഒരു സ്വർഗീയ ദർശനം, ഇത് ആത്മീയ ദർശനം, ഇതാണ് ആധ്യാത്മികത, ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം, ഈ ഒരു അഭിഷേകം പ്രാപിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവരങ്ങളെ സമർപ്പിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് കർത്താവേ, നീ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയൊഴുകട്ടെ. ദൈവത്തിന്റെ അഭിഷേകവും ശക്തിയും ഈ എല്ലാ മക്കളുമേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ ജീവിതത്തിൽ അനുദിനം ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ എല്ലാം ദൈവിക ദർശനത്തോടെ, കാഴ്ചപ്പാട് നിത്യതയോട് തുലനം ചെയ്തുകൊണ്ട് അവയെ സ്വീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ കൃപയും അഭിഷേകം
ഈ മക്രമയിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകം പ്രാപിക്കേണ്ടവരെല്ലാം ഈ ഒരു കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഒരൊറ്റ വിളി ഒഴുകട്ടെ, ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, പുതിയ ദർശനങ്ങൾ വെളിപാടുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവേ, നീ വെളിപ്പെടുത്തൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ അകക്കണ്ണെ തുറക്കണമേ, വിശ്വാസത്തിൻ്റെ കണ്ണെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യതയോട് തുലനം ചെയ്യുവാൻ തക്കവിധം നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട്, ഒരു ദർശനം, അഭിഷേകം എല്ലാ മക്കളമേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. അലഹാറ ബാറ അറീഖാ ലാമാ റാദാ അറീഖാ രാജാ ഓടി അരി 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 യേശുവേ, 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 യേശുവേ. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. കണ്ണുനീരും വേദനയും പ്രയാസങ്ങളിലും കഴിയുന്ന മക്കൾക്ക് അവർക്ക് ആശ്വാസം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ, വിശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിന് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.